Sadhguruve Sharanam. Hello dear friends, I am Arshalada Srijit. Welcome back to Life Divine's new episode. In this video, I am trying to help you in arranging your project file. So in arranging the contents of your project and also to write a proper acknowledgement, declaration, bibliography, conclusion and objectives. So if you are ready, let's get started. ഇപ്പോൾ ടീച്ചേഴ്സിനും പാരൻസിനും കുട്ടികൾക്കുമൊക്കെ വളരെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളെല്ലാവരും ഈ പ്രോജക്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അവരോടൊക്കെ അക്നോളജ്മെൻറ്റ് ഡിക്ലറേഷൻ ആ ലിസ്റ്റൊക്കെ കൊടുത്തപ്പോൾ ഐ തോട്ട് അവർ ദേ വുഡ് സെർച്ച് ആൻഡ് ദേ വുഡ് റൈറ്റ്. പക്ഷേ കുറേ പേര് സംശയം ചോദിച്ചു, ടീച്ചർ എന്താണ് അക്നോളജ്മെൻറ്റ്, എങ്ങനെ എഴുതേണ്ടത്. സോ അപ്പോൾ എല്ലാവർക്കും ഫോർമാറ്റ് നമ്മൾ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തു. സോ ഐ തോട്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇത് പ്രിപ്പയർ ചെയ്ത് എഴുതി കൊടുക്കാനും പാരൻസിനും ഒക്കെ കുറച്ച് സെർച്ച് ചെയ്യേണ്ടി വരും. സോ ഐ തോട്ട് അപ്പോൾ ഒരു വീഡിയോ നമ്മളിതിനു വേണ്ടി ചെയ്താൽ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. സോ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു അറേഞ്ച് യുവർ പ്രോജക്ട് ഫയൽ. അപ്പം ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ ഡയറക്റ്റ് എന്താണ് ആ പ്രോജക്റ്റിൽ ഓരോ പേജും നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് നമ്മളിപ്പോൾ കവർ പേജ്, ആ കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. പല വെറൈറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ചുള്ള കവർ പേജ് ചെയ്യുക. അത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾ നല്ലൊരു കവർ പേജ് ഡിസൈൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് കാര്യം. സോ ആ കവർ പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്ത് എഴുതേണ്ടത് ആ ഏത് പ്രോജക്റ്റാണ്, ഏത് സബ്ജക്റ്റിലെ പ്രോജക്റ്റ്. സോ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോജക്റ്റ്. ദെൻ യു ഹാവ് ടു റൈറ്റ് ദ സബ്ജക്റ്റ്, ദെൻ ക്ലാസ്, ദെൻ യു ക്യാൻ റൈറ്റ് ഓൾസോ ദ സ്കൂൾ നെയിം. അപ്പോൾ ഇതോടുകൂടി ആ കവർ പേജിലെ ഫ്രണ്ട് പോർഷൻ ഇസ് ഓവർ. പിന്നെ അതിനകത്ത് വേറൊരു, ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കരുത്. CBSE പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കാരണം നമ്മളെപ്പോഴും ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. ഒരിക്കലും പ്രിൻ്റഡ് മെറ്റീരിയൽ ഇതിന് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ് കവർ പേജ് കഴിഞ്ഞ് ഫ്രണ്ടിൽ തുടങ്ങുന്ന ആ ഒരു പേജ് നമ്മൾ വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതേണ്ടത് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പേര് നമ്മൾ എഴുതി വയ്ക്കുക. ഗ്രൂപ്പിൻ്റെ പേരുണ്ടെങ്കിൽ അത് എഴുതുക. സോ ദാറ്റ്സ് ഓവർ. ഇപ്പോൾ ഇവിടെ ഒന്നും പേജ് നമ്പർ ഇടേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത പേജ് എടുക്കുക. ദെൻ അതാണ് മെയിൻ ഒരു കാര്യം വരുന്നത്, അക്നോളജ്മെൻ്റ് എന്ന് പറയും. എന്താണ്, വോട്ട് ഇസ് അക്നോളജ്മെൻ്റ്? അത് അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മളെ സഹായിച്ചവരെ നമ്മൾ ആ സമയത്ത് അംഗീകരിക്കുകയാണ്. അവരുടെ ആ സഹായത്തെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. നമ്മളവരെ അതിന് അവരെ അംഗീകരിക്കുന്നു, അവരുടെ ആ ഒരു സഹായത്തിനുള്ള അംഗീകാരം. അപ്പോൾ നമ്മളവിടെ അത് എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ആരൊക്കെയായിരിക്കും നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റ് വർക്കിൽ സഹായിക്കുന്നത്? എന്തായാലും ഓഫ് കോഴ്സ് യുവർ ടീച്ചേഴ്സ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ്, ദെൻ പാരൻസ് എന്തായാലും ഉണ്ട്, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് അല്ലേ, അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് ആയിരിക്കുമല്ലോ ഇതിനെല്ലാമുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത് അല്ലേ. പിന്നെ നിങ്ങളുടെ ആ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ആരൊക്കെയാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ആ അവർ ലൈബ്രറീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ കമ്പ്യൂട്ടർ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരെയും, സോ യു ഹാവ് ടു പ്രിപ്പയർ ആൻ എക്സോസ്റ്റീവ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹൂം യു വോണ്ട് ടു താങ്ക്. അതാണ് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കിക്കോളാം, എല്ലാം ആരൊക്കെയാണ് നിങ്ങൾ ഈ ഒരു താങ്ക്സ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ. ഇനി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അക്നോളജ്മെൻറ്റിൻ്റെ മോഡൽ ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കാം. സോ യു ഹാവ് ടു, നിങ്ങൾക്ക് അത് വേഗം മനസ്സിലാക്കാം, നിങ്ങൾക്ക് അത് എഴുതിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു കണ്ടൻറ്റ് ഞാൻ പറയണം എന്താണെന്ന് വെച്ചാൽ, ഒരു രണ്ടും നല്ല വേർഡ്സ് വി ഹാവ് ടു യൂസ്, നല്ല ഫ്രേസസും നല്ല കുറച്ച് സെൻറ്റൻസും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണം. ഇപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഐ ടെൽ യു സം ബ്യൂട്ടിഫുൾ സെൻറ്റൻസസ്. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾക്കാരെ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്, I would like to express my deepest appreciation to my teachers for their valuable advice, guidance, suggestions. Angantha sentence ezhudam. Then you can also write, I am deeply indebted to my colleagues, my friends. And indebted means indebted. What's the meaning of that? Kadappettirikkunu. So that you can write. And then you can also write, I would also like to extend my deepest gratitude. I am extremely grateful to
So my success, the completion of my project would not have been possible without the help of my friends and teachers like that. Nalla nalla sentences undu appo edayalum adinte oru model njan kodukkam appo for their then why we are thanking them for their relentless unparalleled support, for their profound belief in our work, for their unwavering support. Anga nalla beautiful phrases coin cheyam endayalum oru school project ayidukondu thanne ithrayum kattiyulla words onnu use cheyananilla pakshe ivada njan idu parayan kaaranam ഇതൊരു ഫോർമാറ്റാണ്, നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പാണിത്. ഇതൊരു സ്കൂൾ പ്രോജക്റ്റ് ആണെങ്കിലും ആക്ച്വലി ഇൻ ഫ്യൂച്ചർ നിങ്ങളെല്ലാവരും ഇപ്പോൾ പി എച്ച് ഡി ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു തീസിസ് ഒരു ഡിസർട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് എവിടെയെങ്കിലും ചെന്നാൽ നിങ്ങൾക്കത് കിട്ടിയാൽ ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീഴും അല്ലേ. അപ്പോൾ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണ്ടേ. സാധാരണ പറയില്ല, ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു അപേക്ഷ എഴുതാൻ അറിയില്ല എന്ന് പറയും കുട്ടികൾക്കെല്ലാം ലാംഗ്വേജ് കറിയ ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പിള്ളേർക്ക് അറിയില്ല എന്ന് പൊതുവെ പാരൻസ് ഒക്കെ പരാതി പറയുന്നേക്കാം. അപ്പോൾ ആ ഒരു പരാതി ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ഒരു പ്രോജക്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതെടുത്ത് അത് നല്ല ഭംഗിയായിട്ട് അങ്ങ് ചെയ്യുക. ദെൻ അപ്പോൾ അക്നോളജ്മെൻറ്റ് ഞാൻ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞു. സോ അത് നിങ്ങൾക്ക് അത് ദാറ്റ്സ് ഓവർ. അപ്പോൾ ഇനി അക്നോളജ്മെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ വരുന്നത് ഡിക്ലറേഷനാണ്. അപ്പോൾ ഡിക്ലറേഷൻ്റെ മീനിങ് തന്നെ എന്താണ്? നമ്മളൊരു സത്യപ്രസ്താവന എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ പ്രസ്താവിക്കുകയാണ്. എന്താണ് നമ്മൾ പ്രസ്താവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് ഞങ്ങൾ സത്യസന്ധമായാണ് ചെയ്തത്, ഇത് ഒതൻറ്റിക് ആണ്, ഇത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇതിന് വേണ്ടത്. സാധാരണയുള്ള ഒരു ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കില്ല എന്നൊക്കെ നമ്മൾ വാക്ക് പറയണം. അപ്പോൾ അതിപ്പോൾ ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ മോഡൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിംഗ് ആണ്, ബി ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പേരോ പേരുകളൊക്കെ പറയാനിട്ട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദിസ് പ്രോജക്റ്റ് വർക്ക് ഇസ് എ റെക്കോർഡ് ഓഫ് ഒതൻറ്റിക് വർക്ക് കാരിയർ ഔട്ട് ബൈ അസ് ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം ഡേറ്റ് ഒക്കെ കൊടുക്കാം. വി ഹാവ് ഡൺ ദിസ് ടു ഫുൾഫിൽ ദ എയിംസ് ഓഫ് എ ഐ എൽ ആസ് പെർസീവ്ഡ് ബൈ സി ബി എസ് ഇ. വി ക്യാൻ സേ ദാറ്റ്. അതുപോലെ പറയാം, ദെൻ വി ഹാവ് ഡൺ എ കൊളാബറേറ്റീവ് വർക്ക് ഓൺ ദ ടോപ്പിക് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് അവർ ടീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ആർട്ട് ഓറിയൻറ്റഡ് റിസർച്ച് വർക്ക്. അപ്പോൾ ഇതാണല്ലോ ഇപ്പോൾ സി ബി എസ് ഇ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഗോട്ട് ദ പോയിന്റ്? അപ്പോൾ ഡിക്ലറേഷൻ ഇസ് ഓവർ. അപ്പോൾ അതിൻ്റെ താഴെ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതി വെച്ചു, ദാറ്റ്സ് ഓവർ. ഇനി അടുത്തത് നമുക്ക് ടോപ്പിക് എഴുതാം. ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ എഴുതുക. അപ്പോൾ ആ ടോപ്പിക് എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങളിപ്പോൾ പൊല്യൂഷൻ ആണ് നിങ്ങളുടെ ടോപ്പിക്, യു റൈറ്റ് പൊല്യൂഷൻ. കോവിഡ് 19 ആണെങ്കിൽ അത് എഴുതുക. ദെൻ റിസോഴ്സസ് ആണെങ്കിൽ അത് എഴുതുക. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 100 ഡ്രസ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെങ്കിൽ യു റൈറ്റ് ദ നെയിം ഓഫ് ദാറ്റ്. ഇനി അത് കഴിഞ്ഞ് ടോപ്പിക് നല്ല ഭംഗിയായിട്ട് എഴുതി, അതിന് നല്ലൊരു ആർട്ടിസ്റ്റിക് ആയിട്ടാണല്ലോ എല്ലാ ഓരോ പേജും വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കണം. ദെൻ അത് കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ടു റൈറ്റ് ദി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതണം എന്നുള്ളത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. കാരണം ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്ന് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ആ ഏത് അതോറിറ്റിയാണോ അവർക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് അറിയണ്ടേ നിങ്ങളുടെ ഏതൊക്കെ കഴിവ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് വർക്ക് കൊണ്ട് നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് തന്നെ ജനറൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 6 ഒബ്ജക്റ്റീവ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അത് നിങ്ങൾ അവിടെ എഴുതാം. ദെൻ ഒരു എക്സാമ്പിൾ, ടു എക്സ്പീരിയൻസ് ജോയ് ആൻഡ് ഈഗേർനെസ് ടു ലേൺ യൂസിങ് ആർട്ട് ആസ് എ മീഡിയം ഓഫ് ലേണിംഗ്, ടു അപ്രീഷിയേറ്റ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ടു ഡെവലപ്പ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് അവർ എൻവയൺമെന്റ്, ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, ടു എൻഗേജ് ഇൻ കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ ഇത് എഴുതിയിട്ട് ദെൻ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അത് ആ ലെസണിൽ അത് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം ഈ ലെസണിൽ കൂടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നാണ് ടീച്ചേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ടോപ്പിക് സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും എഴുതുക. അപ്പോൾ ദാറ്റ്സ് ഓവർ. ഇനി അടുത്തത് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്ന് പറയാം. അത് ഏതൊരു ഒരു ബുക്ക് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇൻഡെക്സ് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയാണ് നമ്മൾ തുടങ്ങുന്നത് ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇതുവരെ നമ്മൾ പേജ് നമ്പർ ഇടുന്നില്ല. ഇനി ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ആണ് അടുത്തത്. അവിടെ നമ്മൾ ഓരോ പേജിലും, അപ്പോൾ ഇതിന് ശേഷമുള്ള പേജസ് ആണ് നമ്മൾ പേജ് നമ്പർ 1, 2 എന്ന് ഇട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് പേജിൽ എന്തായിരിക്കും? ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് അവിടെ ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 1 എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരാണോ ആ ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവരുടെ പേര് താഴെ എഴുതുക, ക്ലാസ് എഴുതുക. അങ്ങനെ പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ആ കണ്ടൻറ്റിലേക്ക് നിങ്ങൾ കടക്കും ഇല്ലേ. അപ്പോൾ ഓരോ പേജിലും ഓരോ കുട്ടികളായിരിക്കും,
അഞ്ച് പേരിൽ ഓരോരുത്തരും ഓരോന്ന് ചെയ്തതെല്ലാം നമ്മൾ പേജ് വൈസ് അറേഞ്ച് ചെയ്തിട്ട് ആ അറേഞ്ച് ചെയ്തതനുസരിച്ച് നമ്മൾ ആ ഇന്ന പേജ് ഇന്ന ഇന്നതാണ് നെക്സ്റ്റ് തീമാണ് അല്ലെങ്കിൽ സമ്മറിയാണ് അല്ലെങ്കിൽ ഗ്രാമറാണ് അപ്പോൾ അതിൽ ഇനി ആർട്ട് വർക്കാണ് ഇനി ഹിമാചൽ പ്രദേശ് കേരള ഇതാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു സോങ് ആണ് അപ്പോൾ ആ സോങ് എന്ന് പറയുമ്പോൾ ഒരാൾ പാടി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സോങ് അവിടെ നമ്മൾ എഴുതി ഒരു പേപ്പറിലാക്കിയിട്ട് നമ്മളതിന് ഈ പ്രോജക്റ്റിനകത്ത് നമ്മളത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം നമ്മൾ ഓഡിയോയിൽ പാടുന്ന വീഡിയോ എടുക്കുമ്പോൾ പാടുന്നെങ്കിലും ആ പാടുന്നത് അവിടെ എഴുതി ഒരു പേജിൽ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന ആക്ടിവിറ്റി ആ കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഓരോ പേജസിൽ വെക്കുന്നു അപ്പോൾ മാക്സിമം 25 പേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മിനിമം 10 8-10 അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് ഓവർ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനാണ് ഇൻട്രൊഡക്ഷനിലാണ് നിങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് അതിൻ്റെ ഒരു സമ്മറി പോലെ നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം ഏത് ഇപ്പോൾ ഒരു പോയിന്റിനെ കുറിച്ച് പോയിന്റ് എന്താണ് ഈ പോയം തീം എന്താണ് എന്നൊക്കെ നമ്മൾ അവിടെ എഴുതുന്നു ഇനി ഞാൻ ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ് ദെൻ ഇതെല്ലാം കഴിയുമ്പോൾ കൺക്ലൂഷൻ സോ വാട്ട് ഇസ് കൺക്ലൂഷൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വീണ്ടും ഇത് എഴുതണം പക്ഷേ ഇതൊരു ഒരു ആക്ച്വലി ഇതൊരു ഇതിൻ്റെ ഒരു കറക്റ്റ് ഒഫീഷ്യൽ ഫോർമാറ്റ് ആണ് അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യണം സോ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ ഗോയിങ് ടു റീസ്റ്റേറ്റ് യുവർ പ്രോജക്ട് ടോപ്പിക് അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ ഒന്നുകൂടെ എഴുതുകയാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഇത് പറയാം ഒരു 5 points നിങ്ങൾ ആ കൺക്ലൂഷനിൽ എഴുതണം സോ ഐ ഗിവ് യു ആൻഡ് വൺ എക്സാമ്പിൾ ഓൾസോ അത് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കൺക്ലൂഷൻ എങ്ങനെ എഴുതണം എന്ന് സോ അതിങ്ങനെ ആയിരിക്കും ഇറ്റ്സ് വാസ് എ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ അസ് വൈൽ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്ട് ദ പ്രോജക്ട് ടുക്ക് അസ് ത്രൂ ദ വേരിയസ് ഫേസസ് ഓഫ് പ്രോജക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗേവ് വാസ് എ റിയൽ ഇൻസൈറ്റ് ഇൻ ടു ദ ടോപ്പിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടി ദ ജോയ് ഓഫ് വർക്ക് ആൻഡ് ദ ത്രിൽ ഇൻവോൾവ്ഡ് വൈൽ ടാക്ലിംഗ് ദ വേരിയസ് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഗേവ് വാസ് എ ഫീൽ ഓഫ് ഇന്നർ ഡെവലപ്മെൻറ്റ് സോ വി എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് വർക്ക് വി പുട്ട് ഇൻ ടു ദ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺക്ലൂഷൻ പിന്നെ അതിനകത്ത് കുറച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എഴുതാം ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ എഴുതുക ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സോ കൺക്ലൂഡ് വിത്ത് യുവർ തോട്ട്സ് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ആ അഭിപ്രായം നിങ്ങൾ എഴുതുക അതൊരു ഷോർട്ടായിരിക്കും എല്ലാം ഒറ്റ പേജിൽ ഒരു സൈഡിൽ ഒരു ബോക്സിനകത്ത് നിൽക്കുന്ന അത്രയും മതി സ്കൂൾ പ്രോജക്റ്റ് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇത് എഴുതാൻ പറയുന്നത് ഓക്കെ ഒറിജിനലായിട്ടുള്ള പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ സീരിയസ് ലെവലിൽ കുറച്ചും കൂടെ ഹയർ സ്റ്റാൻഡേർഡിൽ നമുക്ക് എഴുതാം ദെൻ ഇനി ലാസ്റ്റ് കാര്യത്തിലേക്ക് ഞാൻ കടക്കുവാണ് ദാറ്റ് ഇസ് ബിബ്ലിയോഗ്രാഫി ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആക്ച്വലി ദിസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ഇസ് എ ഡോണ്ടിങ് ടാസ്ക് ആക്ച്വലി അല്ലേ നമുക്കൊരു ഡിസ്കറേജ് ഒരുപാട് ചെയ്ത് വരുമ്പോൾ സോ യു ഹാവ് ടു കീപ് റെക്കോർഡ് ഓഫ് ഓൾ ദ ബുക്സ് ആൻഡ് റെഫറൻസസ് ദാറ്റ് യു ഗോ ത്രൂ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതണം ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യും ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നു നിങ്ങൾ എൻസൈക്ലോപ്പീഡിയ സെർച്ച് ചെയ്യുന്നു നിങ്ങൾ ഇന്ന വെബ്സൈറ്റിൽ പോകുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഏതാണെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക ടെക്സ്റ്റ് നോക്കുന്നു പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്മുടെ വേറെ മറ്റ് അതർ ക്ലാസ്സസിലെ ടെക്സ്റ്റ് നോക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതവിടെ എഴുതി വെക്കുന്നു സോ റെഫറൻസ് ഓഫ് സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് നമ്മൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ആ ഏതൊക്കെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്തു അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും ഇല്ലേ അതൊക്കെ നിങ്ങൾ ബുക്സ് ആയിരിക്കാം എൻസൈക്ലോപ്പീഡിയ വെബ്സൈറ്റ് അഡ്രസ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക സോ നോർമലി അവർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു നോർമൽ ഒരു ബുക്ക് എടുത്ത് അതിൻ്റെ ബിബ്ലിയോഗ്രാഫി നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരാൾ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ ഗ്ലാൻസ് അവർക്ക് മനസ്സിലാകണം ഇന്ന പേജിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇതിനകത്തൊരു റെഫറൻസ് മെറ്റീരിയൽ ബിബ്ലിയോഗ്രാഫിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് എഴുതാം ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് എഴുതിയിട്ട് ഇന്ന പേജ് നമ്പർ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന ലെസൺ ആ ഓദറിൻ്റെ പേര് പേജ് നമ്പർ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത് സോ അതൊരു കൊച്ചൊരു ലിസ്റ്റ് നിങ്ങളുടെ ഉണ്ടാവും എന്തായാലും അത് നിങ്ങൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞ് എഴുതുക സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അറേഞ്ചിങ് യുവർ പ്രോജക്റ്റ് ഫയൽസ് സോ ഈ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ സീ യു വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഓഫ് ലൈഫ് ഡിവൈൻ അപ്പോൾ എല്ലാവരും അത് കാണുക സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദെൻ ബൈ ബൈ ടേക്ക് കെയർ സദ്ഗുരുവേശ്വരൻ